അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് മേരിലാൻഡ് എസ്റ്റേറ്റിലൂടെയാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു ശാന്തപ്പാറ എന്ന് പറയുന്ന ഒരു പാറയുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇത് നമ്മളിപ്പോൾ അത് റബ്ബർ പുതുതച്ച റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെ പോയിട്ട് വേണം അങ്ങോട്ട് എത്താൻ, ശാന്തപ്പാറയിലേക്ക് എത്താൻ. കുറച്ച് കയറ്റവും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ നമുക്ക് എന്താ ചെയ്യാം, മേളിലേക്ക് കയറാം. മേളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ശാന്തപ്പാറ കാണുന്നത്. ശാന്തപ്പാറയെ പറ്റി കുറേ മിസ്റ്ററി ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഉള്ളിലേക്കാണ് പാറ പോകുന്നത്, അതിൻ്റെ ഉള്ളിലേക്കാണ് പാറ. നമ്മൾ ഒന്ന് പോയി നോക്കാം. കുട്ടികളത്ത് കുറേ പേടിപ്പെടുത്തുന്ന കഥകളൊക്കെ ശാന്തപ്പാറയെ പറ്റി പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് തനിച്ചു പോയി നോക്കാം എന്താ അവിടെ ഉള്ളതെന്നൊക്കെ. പക്ഷേ റബ്ബർ തോട്ടം അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് മേളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അടിപൊളിയാണ് വ്യൂസ്. പിന്നെ കയറ്റൊക്കെ സമ്മ കയറ്റാണ്, നന്നായിട്ട് കുത്തനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി മേളിലേക്ക് നമ്മൾ കയറിയാലാണ് നമുക്ക് ശാന്തപ്പാറയുടെ അങ്ങോട്ട് എത്താൻ പറ്റുക. ഇതിൻ്റെ മേളിൽ പന്തലുകളൊക്കെ ഉണ്ട്, ഈ കാവലുകാർ നിൽക്കുന്നതുകൊണ്ട് കാവലിനുള്ള പന്തലുകളൊക്കെ ഉണ്ട്. ഇവിടെ ആനശല്യവും പന്നിശല്യവും മൃഗങ്ങളുടെ ശല്യവും കൂടുതലായതുകൊണ്ട് ഇവർ ഇവിടെ കാവലൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാണുന്നത് നമ്മൾ കണ്ട ഒരു ഷെഡാണ്. ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ, അവിടെ കാവലുണ്ടാവും. ഇനി ഇതിൻ്റെ മേളിലേക്കും എന്താണ് ഇതുപോലത്തെ ഷെഡുകളുണ്ട്, അവിടെയെല്ലാം ഇവർ തങ്ങും. ഇടയ്ക്കിടയ്ക്ക് മയിലിൻ്റെ ശബ്ദവും പിന്നെ ഇതിൻ്റെ എടുത്തന്നെയായിട്ടൊരു ചെറിയ വെള്ളച്ചാട്ടം പോകുന്നുണ്ട്. അതിൻ്റെ ശബ്ദവും ചീവിൻ്റെ ശബ്ദവും ഒക്കെ നമുക്ക് നന്നായിട്ട് ഇവിടുന്ന് കേൾക്കാം. ഈ കാണുന്ന പൊട്ടിച്ചാടി കിടക്കുന്ന റബ്ബർ തൈകളും തേക്കിൻ്റെ കൊമ്പുകളും ഒക്കെ ഇപ്പോൾ അടിച്ച് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ അടിച്ചൊരു കാറ്റ്, നന്നായിട്ട് ഒരു കാറ്റടിച്ചിരുന്നു ഇവിടെ. അതിൻ്റെ ഭാഗമായിട്ട് പൊട്ടിച്ചാടി തന്നെ ഇഷ്ടം പോലെ ഇവിടേക്ക് നിരത്തി പൊട്ടിയിട്ടുണ്ട്. മരങ്ങൾ ഇഷ്ടംപോലെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവിടെ മുറിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നമുക്ക്. ഇവിടെ ഈ റബ്ബർ മുറിച്ച സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വലിയ മരങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്നത്, മുറിച്ചിട്ട് ഇപ്പോൾ തൈമരം വെച്ച് വലുതായതാണ്. അപ്പോൾ മുറിച്ച സമയത്ത് നല്ല വ്യൂ ആയിരുന്നു, സൂപ്പറായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ മലയൊക്കെ കാണാൻ സൂപ്പറായിരുന്നു. ഇപ്പോൾ ഈ റബ്ബർ തൈകൾ വളർന്നുകൊണ്ട് നമുക്കത് കാണിച്ചു തരാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കിയാൽ കാണുന്നില്ല, അങ്ങനെയായിട്ട് കാണുന്നില്ല. എന്താ ഈ കാണുന്നതാണ് അടുത്തൊരു കാവൽ ഷെഡ്. ഇതിൻ്റെ ഏറ്റവും മുകളിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇപ്പോൾ പണിക്കാരൊക്കെ ഉണ്ട്. ഇവിടെ മരം മുറിക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ പണിക്കാരുണ്ട്, അവരിവിടെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് പോയാൽ മതി നമുക്ക് ശാന്തപ്പാറയിലെത്താൻ. ഇവിടെ നിന്ന് ഒന്നും കൂടി താഴേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് നമുക്ക് ശാന്തപ്പാറയിലേക്ക് എത്താം. ഇതാ ഇവിടെ തന്നെ ഉറവ് പൊട്ടിയിട്ട് നല്ല വെള്ളം വരുന്നുണ്ട്, നല്ല ശുദ്ധമായ വെള്ളമാണ്, ക്ലിയറായിട്ടുള്ള വാട്ടർ. ഈ ഉറവ് വെള്ളം പോയിട്ട് അടുത്ത് കൂടെ ഒരു പുഴയുള്ള ഒരു തോട് പോകുന്നുണ്ട്. ആ തോട്ടിലേക്കാണ് പോയി ചേരുന്നത്. ഇപ്പോൾ നമ്മൾ ശാന്തപ്പാറയുടെ ആ ചുവട്ടിൽ തന്നെ എത്തിയിട്ടുള്ളത്. ഈ കാണാൻ മിസ്റ്ററി ഇല്ല ശാന്തപ്പാറ. തനിച്ചുവിടെ നിൽക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും സ്ഥലം അടിപൊളിയാണ്. ഇത് ഇതിൻ്റെ മുകളിലൊരു മരം വളർന്ന് നിൽക്കുന്നുണ്ട്. ഇത് അതിൻ്റെ വേരുകളൊക്കെ ഞാൻ കാണുന്നത് പാറയിലൂടെയാണ്. അതിൻ്റെ വേരുകളൊക്കെ പോയിട്ടുള്ളത് അതിൻ്റെ മുകളിലൊരു മരം, വലിയൊരു മരം, അതാണ് അതിൻ്റെ വേരുകളാണ് ആ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മിസ്റ്റോറിക്കൽ ശാന്തപ്പാറ. സൂപ്പർ അല്ലേ നമ്മുടെ ശാന്തപ്പാറ. അതിൻ്റെ മേളിക്ക് കയറണം ഉണ്ട്, പക്ഷെ തനിക്കായതുകൊണ്ട് നടക്കില്ല. കാരണം ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്കതിൻ്റെ മേളിക്ക് കയറാൻ കഴിയുള്ളൂ. അപ്പോൾ പഴുക്കെ നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാവാം. വന്ന വഴിയിലൂടെ പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്നത് ആ വഴിത്തോടത്താണ് തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.